ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻഡ്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആർ ആർ ബി ജെയുടെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളെല്ലാം അപ്ലൈ ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ സോൺ സെലക്ഷനിൽ പലർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പോൾ വേക്കൻസി വൈസ് ചിലർ നോക്കും, ചിലർ ദൂരെ ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കിട്ടാനായിട്ട് നോക്കും. അതായത് നമ്മുടെ അടുത്തുള്ള, അതായത് വേറെ ഡിസ്ട്രിക്റ്റായി പോയാലും കുഴപ്പമില്ല, അതേ സ്റ്റേറ്റ് തന്നെ കിട്ടുമല്ലോ എന്ന് ഓർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് മലയാളീസ് പ്രിഫർ ചെയ്യുന്ന മൂന്ന് സോണിലെ വേക്കൻസീസും അത് ഓരോ പോസ്റ്റ് വൈസും ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ വേക്കൻസീസ് മനസ്സിലാക്കി, വേക്കൻസീസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചും, അതല്ല പോസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം പൊതുവേ നമുക്ക് ആർ ബി ബാംഗ്ലൂർ, അതുപോലെ തന്നെ ആർ ബി ചെന്നൈ, ദെൻ ആർ ബി ട്രിവാൻഡ്രം, ഇത് മൂന്നുമാണ് മലയാളീസ് പ്രിഫർ ചെയ്യാം. ബംഗളൂരു, ചെന്നൈ ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ വി വിൽ ബി ഹാവിങ് 176 വേക്കൻസീസ്. ബംഗളൂരിൽ ഉണ്ടാവുന്ന വേക്കൻസീസ് 176, ചെന്നൈയിൽ 138 ആൻഡ് ട്രിവാൻഡ്രം ഇറ്റ് ഇസ് 50. ഓക്കെ, അപ്പം ട്രിവാൻഡ്രത്തിന് അപേക്ഷിക്കുമ്പോൾ ഏകദേശം 3 times ഉണ്ട് ബാംഗ്ലൂരിൽ, ആൻഡ് കമ്മിങ് ടു ചെന്നൈ ഏകദേശം 4 times നമുക്ക് കാണാൻ സാധിക്കും. അപ്പം വേക്കൻസി വൈസ് നോക്കുവാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കുറവാണ്. ട്രിവാൻഡ്രത്ത് ആൻഡ് പോസ്റ്റ് വൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ പെർമനൻറ്റ് വേയിലും പെർമനൻറ്റ് വേ ആൻഡ് ബ്രിഡ്ജ്, അതുപോലെ വർക്ക്സ് ആൻഡ് R&D, വർക്ക്സിൽ R&D ഇല്ല, വർക്ക്സിൽ മാത്രമാണ് വേക്കൻസീസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് വേയും അതുപോലെ തന്നെ നമുക്ക് വർക്ക്സിൽ മാത്രമാണ് ആർ ബിയിൽ വേക്കൻസി ഉള്ളത്. 28 വേക്കൻസി പെർമനൻറ്റ് വേയിലും 22 വേക്കൻസി വർക്ക്സിലുമാണ് ഉള്ളത്. ഏകദേശം അടുപ്പ് ഒരേപോലത്തെ വേക്കൻസീസ്, നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ വരാം. അപ്പോൾ ഇത് രണ്ടിലും ഏറ്റവും നല്ലത് ഏതാണ്? ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, പെർമനൻറ്റ് വേ തന്നെയാണ് നല്ലത്. നമുക്ക് വർക്ക്സിനെ, സോറി, പെർമനൻറ്റ് വേ ആണോ വർക്ക്സ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക്സ് ആണ്. ഇപ്പം ഗേൾസൊക്കെയാണ്, അതല്ലെങ്കിൽ ഒരുപാട് ഫീൽഡ് വർക്കൊന്നും താല്പര്യമില്ല, 24 hours വർക്ക്, ഐ മീൻ 24 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്, ഇൻ കേസ് ഓഫ് എമർജൻസി പോയിന്റ് വന്നാലും പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വർക്ക്സ് എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ട്രാക്ക് വർക്ക് ഇഷ്ടമുള്ളവർക്ക് യു ക്യാൻ ഗോ ഫോർ പെർമനൻറ്റ് വേ. ഇപ്പോൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ട്രിവാൻഡ്രം സോണാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1 വർക്ക്സ് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്പർ 2 പെർമനൻറ്റ് വേ കൊടുക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ എന്തായാലും 28 പേർക്കാണ് അവിടെ കിട്ടുക. 28 ഒരാൾ പെർമനൻറ്റ് വേ ആണ് നോക്കുന്നതെങ്കിൽ 28 ഒരാളാവാൻ നോക്കുക, 22 വർക്ക്സ്, ആ 22 ഒരാളാവാൻ നോക്കുക. വേക്കൻസി നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക, ബിക്കോസ് 50 വേക്കൻസീസ് നമുക്ക് ട്രിവാൻഡ്രം സോണിൽ സിവിലുകാർക്കുള്ളൂ. ഓക്കെ, ഇനി കമ്മിങ് ടു ബംഗളൂരു, നിങ്ങൾക്ക് കുറച്ചുകൂടെ വേക്കൻസീസ് ഉണ്ട്, 176 ആണ്, ആൻഡ് ചെന്നൈയിൽ 138. ഇനി ഒരു കാര്യം കൂടി പറയാം, പെർമനൻറ്റ് വേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കമ്പയർഡ് ടു വർക്ക്സ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ട്രാക്ക് റിലേറ്റഡ് വർക്ക് ആയതുകൊണ്ട് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണുള്ളത്. ആൻഡ് ഉള്ളതിൽ നമ്മുടെ വിഷൻ വൈസിൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വരിക A3 ആണ്, അതുകൊണ്ട് നമ്മുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ കമ്മിങ് ടു ബംഗളൂരു, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് വേ 102 വേക്കൻസീസ്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ് നമുക്ക് 20, വർക്ക്സ് ആൻഡ് R&D വർക്ക്സിന് 54 വർക്ക്ഷോപ്പിൽ വേക്കൻസീസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 54 വേക്കൻസീസ്, 102, 54, 20. അപ്പോൾ ഇവിടെ വർക്ക്സിൽ 54 വേക്കൻസീസ് ഉണ്ട്, കുറച്ചുകൂടെ വേക്കൻസി കൂടുതലാണ് ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് കിട്ടിയാലും പ്രശ്നമില്ല, 20 വേക്കൻസി അവിടെയുണ്ട്. പിന്നെ പെർമനൻറ്റ് വേക്ക് കുറച്ചധികം, 102. പെർമനൻറ്റ് വേ കുറച്ചുകൂടെ വേക്കൻസി കൂടുതലാണ്, ബട്ട് വർക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബാംഗ്ലൂർ വരിക. ഇനി അടുത്ത് ചെന്നൈ എടുത്തു കഴിഞ്ഞാൽ 57 വേക്കൻസി പെർമനൻറ്റ് വേ, 56 വേക്കൻസി ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിനുണ്ട്, 25 വേക്കൻസീസ് വർക്ക് ഉണ്ട്. അപ്പം വർക്ക്സും ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക്സ് കൊടുത്ത് പ്രിഫറൻസ്, രണ്ടാമത് നമ്മുടെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് കൊടുത്ത്, മൂന്നാമത് പെർമനൻറ്റ് വേ കൊടുത്താൽ മതി. ചെന്നൈയാണ് എടുക്കുന്നതെങ്കിൽ ചെന്നൈയിലും ഏകദേശം 50 വേക്കൻസീസ് ഓരോ പോസ്റ്റിനും കിട്ടുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നമുക്ക് ഒരൊറ്റ ടോട്ടലി നമുക്ക് 50 വേക്കൻസി ഉള്ളൂ. അപ്പോൾ വേക്കൻസി വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ് വേക്കൻസി വൈസ് നോക്കുന്നവർക്ക്. പക്ഷേ വേക്കൻസി വൈസ് ഒരിക്കലും നല്ല പോലെ പഠിക്കുന്ന ഒരാൾ വേക്കൻസി നോക്കേണ്ട ആവശ്യമില്ല, ഒരു വേക്കൻസി ആണല്ലോ നമ്മുടെയാണല്ലേ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാൻ വയ്യ, വേക്കൻസി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏത് യു ക്യാൻ യൂസ് മീൻ ചൂസ് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ, വേക്കൻസി വൈസ് ആണ് നോക്കുന്നതെങ്കിൽ. ഇനി അതല്ല വേക്കൻസി പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മീൻ സെയിം സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം നോക്കാം. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുമ്പോഴത്തേക്ക് അവിടെ ഇട്ട് കാൻഡിഡേറ്റ്സ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയുള്ള കാൻഡിഡേറ്റ്സ് കൂടാണ്ട് വേറെ സ്റ്റേറ്റിൽ നിന്നും വരാൻ ചാൻസസ് ഉണ്ട്.
അതുകൊണ്ട് കോമ്പറ്റീഷൻ ലെവൽ കുറച്ചുകൂടെ കൂടും. എല്ലാവരും ട്രിവാൻഡ്രം വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യാതെ വേറെ സോണിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഉൾട്ട എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കണം. എപ്പോഴും നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് വരിക, അല്ലെ, പഠിക്കാതെ നമുക്ക് എന്തായാലും കിട്ടത്തില്ല. സോ ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് തന്നെ ഇവിടെ വേണം. അപ്പോൾ ഏത് സോൺ നിങ്ങൾ ഏത് പോസ്റ്റ് സെലക്ട് പ്രിഫറൻസ് ചെയ്ത് കൊടുത്താലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും പോയി ബാംഗ്ലൂരിൽ ചെന്നൈ ഒന്ന് അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസോടുകൂടി ട്രിവാൻഡ്രം തന്നെ കൊടുത്തിട്ട് അങ്ങ് പഠിക്കുകയായിരുന്നു, അതേ ഉള്ളൂ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതിനകത്ത് വർക്ക്സ് ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പെർമനൻ്റ് വേ വെച്ചിട്ടിരുന്ന് അങ്ങ് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇത് മുന്നേ പഠിച്ചു തുടങ്ങുക, അത്രയും നല്ലത് പഠിച്ചങ്ങ് തുടങ്ങുക. യു ക്യാൻ ഗെറ്റ് വാട്ട് യു ആർ ഡിസൈറിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹമുള്ള പോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വേക്കൻസീസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് പോസ്റ്റ് പ്രിഫറൻസിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങും വർക്ക്സ് കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഇസ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ്. കൂടുതൽ സമയം നിങ്ങൾക്ക് നമ്മുടെ ഫീൽഡിൽ പോവാതെ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക്സിന് കുറച്ചൊന്ന് പോകണം, എന്നാലും കൂടുതൽ ഓഫീസ് വർക്ക് ആയിരിക്കും. റെയിൽവേ ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനാണ് വരിക അതിനകത്ത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാം എക്സാം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സി ബി ടി 1 ഉണ്ട്, സി ബി ടി 2 ഉണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സിവിലുകാർക്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന പോസ്റ്റ് A3 ആണ്. A3 എന്ന് പറയുന്നത് നമുക്ക് പെർമനൻറ്റ് വേക്കാണുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കി, നിങ്ങൾ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. ഇനി സി ബി ടി 1 എത്ര പേര് ക്വാളിഫൈ ആകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വേക്കൻസീസ് എത്രയാണെന്നറിയോ, 7951 ആണുള്ളത്. അതിൻ്റെ 15 ടൈംസ് ആൾക്കാരെ സി ബി ടി 1 ക്വാളിഫൈ ആവും. അതായത് നമുക്ക് 119265, 1,19,265 കാൻഡിഡേറ്റ്സ് സി ബി ടി 1 നിന്ന് സി ബി ടി 2 എഴുതാനായിട്ട് എലിജിബിൾ ആവും. 1 ലാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഗേറ്റ് ഒക്കെ എഴുതിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്നും വലിയ നമ്പറായിട്ട് തോന്നത്തില്ല, അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് 1,00,000 120,000 പിടിച്ചോ, ടോട്ടലി സി ബി ടി 1 നിന്ന് ക്വാളിഫൈ ആയി സി ബി ടി 2 എഴുതാൻ എലിജിബിൾ ആയിരിക്കും. ഇവരാണ് നിങ്ങളിവിടെ കമ്പീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ടോട്ടലാണ്. കമ്മിങ് ടു സിവിൽ നമുക്ക് 8,000 വേക്കൻസീസ് ഉള്ള പോസ്റ്റിൽ നമുക്ക് സിവിലിന് വരുന്ന വേക്കൻസീസ് 3,137 ആണ്. 3,137 വേക്കൻസീസ് ആണ് സിവിലിനുള്ളത്. ഇതിൻ്റെ 15 ടൈംസ് ആൾക്കാർ സി ബി ടി 2 എഴുതാൻ എലിജിബിളാണ്. അതായത് സിവിൽ കാൻഡിഡേറ്റ്സ് എത്ര പേര് അപ്ലൈ ചെയ്താലും സി ബി ടി 1 ക്വാളിഫൈ ആയി സി ബി ടി 2 എഴുതുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 47,000 ഏകദേശം ആൻഡ് 55 47,000 ആണെന്ന് വിചാരിച്ചോളൂ. 47,055 ഉണ്ട്. അപ്പം ഈ 47,055 ഒരാൾ നിങ്ങളായിരിക്കണം, എന്നാലേ സി ബി ടി 2 എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു അറിവ് നിങ്ങൾ മനസ്സിൽ വെക്കുക. 15 ടൈംസ് ആൾക്കാരെയാണ് എടുക്കുക. അപ്പോൾ ഏകദേശം 47,000 ആൾക്കാർ മാത്രമേ നമുക്ക് സി ബി ടി 2 എഴുതാനായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുക, പേ സ്കെയില് മനസ്സിൽ വെക്കുക. നമുക്ക് പേ സ്കെയിൽ, ഇനിഷ്യൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,400 ആണ്. അറൗണ്ട് 50 നമുക്ക് കയ്യിൽ വരും. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വർക്ക്, പെർമനൻറ്റ് വേ ഒക്കെ ആണെങ്കിൽ, അതായത് ഫീൽഡിൽ കൂടുതൽ പോകുന്ന ജോലിയാണെങ്കിൽ കുറച്ചും കൂടി പിന്നെ നിങ്ങൾക്ക് പേ സ്കെയിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അലവൻസസും ഒക്കെ കൂടുതലായിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ വെയർ യു ആർ ഗെറ്റിംഗ് പോസ്റ്റഡ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പോസ്റ്റ് ഡീറ്റെയിൽസും വേക്കൻസി ഡീറ്റെയിൽസും സിവിലുകാർക്ക് പറയാനുള്ളത്. അപ്പോൾ ഏത് പോസ്റ്റ് ആയിക്കോട്ടെ, ഏത് സോൺ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുക തന്നെ വേണം. ഗിവ് യുവർ ബെസ്റ്റ്. താങ്ക് യു.